നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രാക്കിലേക്കും എത്തിയിരിക്കുകയാണ്. ആവശ്യമുള്ള സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ വന്ദേ ഭാരതിൻ്റെ കൂടുതൽ സർവീസുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. വേഗത്തിൽ കുതിക്കുന്ന ഭാരതത്തിൻ്റെ ഗതാഗത വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്ദേ ഭാരതിൻ്റെ വരവ്. വന്ദേ ഭാരതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളും വന്ദേ ഭാരത് വാങ്ങാനുള്ള തിരക്കിലാണ്. ഇന്ത്യൻ റെയിൽവേയിൽ വിപ്ലവം തീർത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള വഴിയൊരുങ്ങുന്നു. ചിലി, കാനഡ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കുമതി ചെയ്യാൻ ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായുള്ള നടപടികൾ ഭാവിയിൽ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ട്രാക്കിലും ഇന്ത്യൻ നിർമ്മിത വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ചീറിപ്പായും. നിരവധി കാരണങ്ങൾ കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കുമതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കുറഞ്ഞ ചിലവാണ് വന്ദേ ഭാരതിലേക്ക് വിദേശ രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം. മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമാന ഫീച്ചറുകളുമുള്ള ട്രെയിനുകൾക്ക് സാധാരണയായി 160 മുതൽ 180 കോടി രൂപ വരെ വില വരുമ്പോൾ ഇന്ത്യ വന്ദേ ഭാരത് നിർമ്മിക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിലാണ്. 120 മുതൽ 130 കോടി രൂപ വരെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വന്ദേ ഭാരതിന് ചിലവ് വരുന്നത്. 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 52 സെക്കൻഡ് മതിയെന്നത് മറ്റൊരു ആകർഷക ഘടകമാണ്. ജപ്പാനിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിനെ ഈ വേഗത കൈവരിക്കാൻ 54 സെക്കൻഡോളം എടുക്കുന്നുണ്ട്. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ട്രെയിനുകളുടെ രൂപകൽപ്പനയേക്കാൾ മികച്ചതാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടേത്. കൂടാതെ വിമാനത്തേക്കാൾ 100 ഇരട്ടി താഴ്ന്ന ശബ്ദ നിലവാരം ഉൽപ്പാദിപ്പിക്കുകയും കുറഞ്ഞ ഊർജ്ജ ഉപഭോഗവും വന്ദേ ഭാരതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വന്ദേ ഭാരത് സ്ലീപ്പർ നമ്മൾ അവതരിപ്പിച്ചത്. ഇത്രയും പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വന്ദേ ഭാരത് വാങ്ങുവാനായിട്ട് മറ്റുള്ള വിദേശ രാജ്യങ്ങളും ഇന്ത്യയെ സമീപിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. 9 മാസം കൊണ്ടായിരുന്നു നിർമ്മാണം. ബാംഗ്ലൂരിലെ ബെമലിൻ്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വണ്ടി പുറത്തിറക്കിയത്. യാത്രയെ സുഖകരമാക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കമ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. 11 AC 3-tier coaches 4 AC 2-tier coaches 1 1-class AC coach ഉൾപ്പെടെ മൊത്തം 16 coaches 823 berths ഉണ്ട്. വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോകും. പാളത്തിലിറക്കിയുള്ള പരീക്ഷണോട്ടവും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പുവരുത്തി 3 മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. യാത്രക്കാർക്ക് വായിക്കാനുള്ള പ്രത്യേക ലൈറ്റിംഗ് സംവിധാനമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം. രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകത. ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാനുഭവം ഇതിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ലഭിക്കും. കാഴ്ചയ്ക്കും സൗകര്യങ്ങളിലും യൂറോപ്യൻ ട്രെയിനുകൾക്ക് സമാനമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ട്രെയിനിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടത്തരക്കാർക്കുള്ള ഗതാഗത മാർഗം എന്ന നിലയിൽ യാത്ര നിരക്ക് താങ്ങാവുന്നതായിരിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്.